ഹായ് ഫ്രണ്ട്സ്, അയലോട്ടേസിന്റെ അടുത്തൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തുടക്കത്തിൽ കണ്ടു കാണും, അതായത് ഒരു ക്ലോക്ക് ആണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് തമ്മിലും കണ്ടിട്ടുണ്ടാവും, റേഡിയോ കൺട്രോൾഡ് ക്ലോക്ക്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലോക്ക് വാങ്ങിച്ചു. അപ്പൊ ഇത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചൊന്നുമല്ല, അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ഞാൻ തുറന്നൊക്കെ നോക്കി, അൺബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ നിങ്ങൾ തുറന്ന് നോക്കി ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് പഠിച്ച ശേഷമാണ് നിങ്ങൾ വലിയ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ കണ്ടില്ലേ ആ ക്ലോക്ക് എടുത്ത് ഇറങ്ങുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചതായിട്ടുണ്ടാ ബോക്സ് തന്നെ വെച്ചേക്കുന്നതാ. ഇതാണ് ഐറ്റം. ഞാൻ ഇഡ്ഡലിന്ന് വാങ്ങിച്ചതാ കഴിഞ്ഞ ദിവസം. ഈ സ്പെഷ്യൽ വേ വരുമല്ലോ, ഈ വ്യാഴാഴ്ച ടു, അതായത് വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വേ ഉണ്ട് ഇഡ്ഡലില്. അപ്പൊ ഇതാ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, കഴിഞ്ഞ വ്യാഴാഴ്ച വന്നു. ഓക്കെ, അതായത് തിങ്കളാഴ്ച ആണ് പ്രൊഡക്റ്റ് ഇഡ്ഡൽ വന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനം വാങ്ങിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ ഇതിനെ കുറിച്ച് തുറക്കുന്നതിനെ കുറിച്ച് കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. വാങ്ങിച്ച് തുറന്ന് നോക്കി അതിന്റെ ബുക്ക്ലെറ്റ് ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം എന്താ പറയാ, ഞാൻ കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം എന്താ പറയാ അടിപൊളി ക്ലോക്ക് ആണ്. നമുക്കിത് റേഡിയോ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ റേഡിയോ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇതിന് ടൈം സെറ്റ് ചെയ്യുന്നത് റേഡിയോ സിഗ്നൽസ് കിട്ടിയ ശേഷം അത് ആക്യുറേറ്റ് ടൈം സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം, പക്ഷെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാനും പറ്റും, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട്, അതായത് രണ്ട് സെന്ററിൽ നിന്നാണ് ഈ ടൈപ്പ്, അതായത് ഇതിന് വരുന്ന വേവ് എന്ന് പറയുന്നത് ലോങ് വേവ്സ് ആണ് വരുന്നത്. അപ്പൊ ആ വേവ്സ് റേഡിയോ കൺട്രോൾ വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ട് സ്ഥലത്താണ്. ഒന്ന് വെച്ചാൽ ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിൽ നിന്നാണ്, പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ യു കെ. അപ്പൊ അവിടെ നിന്നുള്ള ഏകദേശം ഒരു 1500 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി, അങ്ങനെയാണ് ആ ബുക്കിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അത്രയും ദൂരം വരെയുള്ള ഇങ്ങനത്തെ ക്ലോക്കുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അകത്തോട്ട് റേഡിയോ സിഗ്നൽസ് കിട്ടും ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ടൈം സെറ്റ്, അത് ക്ലോക്ക് തന്നെ നാച്ചുറലായിട്ട് തന്നെ ആ സിഗ്നൽസ് കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആ ക്ലോക്ക് ആ കറക്റ്റ് ടൈം വന്ന് സെറ്റായി നിൽക്കും. നമുക്ക് എന്തെങ്കിലും കാണാം, അല്ലെങ്കിൽ ഇട്ട് നോക്കുമ്പോൾ ശരിയാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഈ വിൻ്ററിൽ നിന്നും സമ്മറിൽ നിന്നും മാറുമ്പോൾ ടൈം വ്യത്യാസം വരും. അപ്പൊ കറക്റ്റ് ആ ഒരു മണിക്കൂർ മുന്നോട്ട് പോകുന്ന, ഒരു മണിക്കൂർ പിന്നോട്ട് പോകുന്നതെല്ലാം അത് കറക്റ്റ് ആയിട്ട് ഇത് റിസീവ് ചെയ്ത് ആ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തോളും. അതെല്ലാം മാനുവലായിട്ടുള്ള ക്ലോക്കാണ് നമ്മൾ പിന്നോട്ട് സെറ്റ് ചെയ്യാൻ നിൽക്കണം. അതനുസരിച്ച്, അതായത് മുന്നോട്ടാണെങ്കിൽ പിന്നോട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു മണിക്കൂർ ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മൾ ക്ലോക്ക് നമ്മൾ മാനുവലി സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലോക്കിൽ അങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ട് ലൊക്കേഷൻ നിന്നാണ് നമ്മൾ ഈ ടൈം സിഗ്നൽസ് നമുക്ക് ഈ ക്ലോക്കിന് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന്, രണ്ടാമത്തെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിന്ന്, അതായത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വരുന്ന സിഗ്നൽസ് വെച്ച് DCF ട്രാൻസ്മിറ്റർ വഴിയാണ് ഈ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് ഏകദേശം അത് 77.5 kHz ആണ്. നേരെ മറിച്ച് യു കെയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ടൈം സിഗ്നൽ ട്രാൻസ്മിറ്റർ ആണ്, അതാണെന്നുണ്ടെങ്കിൽ 60 kHz ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതായത് ഈ പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് 1500 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി അതുവരെ ഈ ക്ലോക്ക് സിഗ്നല് പിടിക്കും, അതായത് ഈ ക്ലോക്ക് സിഗ്നല് പിടിക്കും. ഓക്കെ, നമുക്ക് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് യു കെ ടൈം അനുസരിച്ചായിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ അയർലൻഡിന്റെ ടൈം യു കെ ടൈം എല്ലാം ഒന്നാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വരുന്നത് MSF സിഗ്നൽസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, MSF ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ആയിരിക്കും ക്ലോക്കിൽ കിട്ടുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ക്ലോക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അപ്പൊ എനിക്കും കുറച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പറഞ്ഞു നീക്കല്ല, ഇതിന്റെ അത് വേറെ കുറച്ച് കാര്യങ്ങളുള്ളത് കണ്ടില്ല. അപ്പൊ മേളിൽ കാണാം, ടൈം മാത്രമല്ല ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം, അപ്പൊ നമുക്ക് അറിയാലോ ഇതിൻ്റെ അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, തുറന്നാലാന്നാ നമുക്ക് അതിനകത്ത് തുറന്നു നോക്കാം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ തുറന്നാണ്, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതാണ് ക്ലോക്ക്, ഇത് കണ്ടോ. ഓക്കെ, ഇവിടെ ബാറ്ററി ഉണ്ട്. ക്ലോക്കിന്റെ ബാക്ക് വശമൊക്കെ നോക്കാം. ഓക്കെ, ഈ ബാക്കിൽ മൂന്ന് ബട്ടൺസ് ആണ് ഉള്ളത്. അതായത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, റെക്കോർഡ് REC എന്ന് എഴുതിയാൽ റീസെറ്റും ഉണ്ട്, സോറി. അങ്ങനെ മൂന്ന് ബട്ടൺസ് ആണുള്ളത്. ഈ REC എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽസ്, അതായത് ക്ലോക്ക് സെറ്റ് ആവണല്ല ടൈം ഓട്ടോമാറ്റിക്കലി, ആ ജസ്റ്റ് ഒന്ന് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ടൈം സെറ്റ് ആവും. അതല്ല, മാനുവലി നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെറ്റ് എന്നുള്ള ബട്ടൺ. ഓക്കെ, നമുക്ക് എന്തായാലും ബാറ്ററി ഇടാം, ഇട്ടേണ്ട് നോക്കാം. ബാറ്ററി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും
ക്ലോക്ക് നിന്നോടണ്ട്, ഞാൻ താഴെ വെക്കാം. ബാറ്ററി ടൈമിംഗ് വെറുതെ കിടന്ന ഓടാണ് ചുറ്റും കിടന്ന്. അതിന് ബുക്ക്ലെറ്റിൽ ഒരു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ റൊട്ടേഷൻ, അതായത് ചില പല സ്ഥലത്തായിരിക്കുമല്ലോ ഈ എന്താ പറയണേ മിനിറ്റ് ഹവർ മിനിറ്റ് ഹാൻഡും ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് ഹാൻഡും പിന്നെന്താ പറയുക ഈ അവർ ഹാൻഡും എല്ലാം. അപ്പൊ നമ്മളതെല്ലാം കറക്റ്റായിട്ട് അത് സെറ്റായി വരും. ഒരു എന്താ പറയുക ഇപ്പൊ 12 ഇത് മൊത്തത്തിൽ വന്നു നിൽക്കും. നമുക്കതുവരെ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണാം എന്തായാലും ഇത് കറങ്ങി വരുന്നതിന്റെ ആ ഒരു ഭംഗി. കിടന്ന് കറങ്ങുന്ന അവസാനം എന്താ കറങ്ങി 12 ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3-10 സെറ്റ് ആവുന്നവർ പറയുന്നത് മാക്സിമം 10 ആണ് പറയുന്നത്. 10 സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഫോണും ടൈം കാണിച്ചുതരാം. അതായത് 1:18. ഓക്കെ, ഇവിടുത്തെ സമയം 1:18 ഇട്ടാ, നമുക്ക് വെയിറ്റ് ചെയ്യാം സമയം ആവുമെന്നുള്ളത്. അത്ര ജസ്റ്റ് പിടിച്ചോണ്ട് നിൽക്കുക എന്തായാലും. അന്ന മെയ് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേറിയിരിക്കുന്നതാണ്. അനമ്മ ക്ലോക്കിൽ സമയം പറഞ്ഞിട്ട് ഇപ്പൊ പിടിച്ചോണ്ട് നിൽക്കുന്ന മാത്രം ഉണ്ടാവുള്ളൂ. അന്നാ എല്ലാം പിടിച്ചോണ്ട് നിൽക്ക്. ഏയ് വേണ്ട വേണ്ട വേണ്ട, പൊട്ടു. ഫ്രീക്വൻസി അത് കറക്റ്റ്, ആ റേഡിയോ സിഗ്നൽസ് അത് റിസീവ് ചെയ്ത് ആ കറക്റ്റ് ടൈം സെറ്റ് ആയിരുന്നു. കണ്ടതാ ഞാൻ പറഞ്ഞ ഫോണിലെ ടൈം കാണിച്ചതാ. ഓക്കെ, ഫോണിലെ ടൈം ഇതാ, വാച്ചിന്റെ ടൈം. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ ഇതിന്റെ ഇതാണ്ട് ഈ റൂം ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ റൂമിനകത്ത് ഹ്യൂമിഡിറ്റി, ഇതപ്പൊ ഹ്യൂമിഡിറ്റി ആണ്, ഇതിന്റെ ഹ്യൂമിഡ് ആണ് കാണിക്കുന്നത്. പിന്നെന്താ പറയാ നോർമൽ എത്രയും വന്നെ എന്നൊക്കെ എല്ലാ റേഞ്ചും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത് കാണിക്കാൻ ഞാൻ. ഓക്കെ, ഇപ്പറ ടെമ്പറേച്ചർ ഇത്. ഓക്കെ, സാധനം വർക്കിംഗ് എന്തായാലും. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. അതായത് ഈ റേഡിയോ കൺട്രോൾഡ് ക്ലോക്കിന്റെ അൺബോക്സിങ് വീഡിയോ. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് എന്തായാലും വരും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാനോ, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ എല്ലാ വിലയേറിയ സപ്പോർട്ടും താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.